കൊണ്ടു മാറാത്ത നടുവേദന കാരണം ഇതാവാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. മലയാളികളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശാരീരിക അസ്വസ്ഥതകളിൽ ഒന്നാണ് നടുവേദന. ഒരു പ്രായം കഴിഞ്ഞാൽ പലരും നടുവേദനയ്ക്ക് കാര്യമായ ചികിത്സയ്ക്കൊന്നും പോകാതെ ജീവിതത്തിന്റെ ഭാഗമായി സഹിച്ച് കൂടെ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഓഫീസ് ജോലിക്കാരിൽ 75% പേരും നടുവേദനയാൽ വിഷമിക്കുന്നവരാണ്. ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നറിയാൻ ഈ വീഡിയോ കാണാം. പരിമിതമായ സ്ഥല സൗകര്യങ്ങൾക്കുള്ളിൽ പരമാവധി ആളുകൾക്ക് സീറ്റ് ഒരുക്കുക എന്ന വെല്ലുവിളി നിറവേറുമ്പോൾ കസേര, മേശ, കമ്പ്യൂട്ടർ, കീബോർഡ് മുതലായ ഉപകരണങ്ങൾ ജോലിക്കാരുടെ ശരീര വലിപ്പത്തിനും പ്രകൃതത്തിനും മനുസൃതമല്ലാതെ വരുന്നു. ഇത് തലവേദന, കാഴ്ച തകരാറുകൾ, കഴുത്തുവേദന തുടങ്ങിയവയുടെ ആക്കം കൂട്ടും. ഓരോ ജോലിക്കും ശരീരത്തിന് അധികം ആയാസമോ ക്ഷീണമോ ഉണ്ടാക്കാത്ത രീതികളുണ്ട്. ഇത് ശീലിക്കുകയും ഓഫീസ് ഉപകരണങ്ങളെ ജോലി അനായാസമാക്കുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്താൽ വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാം. ശരീരത്തിന് പിൻഭാഗത്തിന് താങ്ങു നൽകുന്ന തരം കസേരകളാണ് നടുവേദന ഉണ്ടാക്കാത്ത ഇരിപ്പിന് നല്ലത്. കാല് തറയിൽ പതിപ്പിച്ച് വെക്കാവുന്നത്ര ഉയരമേ കസേരയുടെ സീറ്റിന് തറയിൽ നിന്നും ഉണ്ടാകാവൂ. കാൽ തറയിൽ തൊടുന്നില്ലെങ്കിൽ ഫുട് റെസ്റ്റിന്റെ മേൽ കാല് വെക്കാം. ഇരിക്കുന്ന ആളുടെ സ്ഥാനചലനത്തിനനുസൃതമായി സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കസേരകളാണ് നല്ലത്. നട്ടില് നിവർത്തി നേരെ മുന്നിലേക്ക് നോക്കി ശരീരത്തിന് പിൻഭാഗം കസേരയിൽ ചേർത്ത് അമർത്തി വേണം ഇരിക്കാൻ. കസേരയിൽ ഇരിക്കുമ്പോൾ നടുവിനോട് ചേർത്ത് കുഷനോ ഉറപ്പുള്ള തലയണിയോ വെക്കുന്നത് നട്ടില് നിവർന്നു നിൽക്കാൻ സഹായിക്കും. ഓരോ മണിക്കൂറിലും അല്പം സമയം എഴുന്നേറ്റ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക. കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ സ്ഥാനം കണ്ണിന്റെ അതേ ലെവലിൽ ആയിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ കസേരയുടെ ഉയരം മോണിറ്റർ അനുസരിച്ച് ക്രമീകരിക്കണം. കമ്പ്യൂട്ടർ മോണിറ്ററും ഇരിക്കുന്ന ആളും തമ്മിൽ ഒരു കൈ അകലത്തിൽ കുറയാത്ത ദൂരം വേണം. ഒരേ ഇരിപ്പിരുന്നുള്ള ജോലി അമിതവണ്ണം ഉണ്ടാക്കും. അത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും. നടുവിന് സാധാരണയിൽ കൂടുതൽ ഭാരം താങ്ങേണ്ടി വരും. ഇത് നടുവേദന ഉണ്ടാക്കും. അതുകൊണ്ട് നടുവിനും കഴുത്തിനും വേണ്ട വ്യായാമങ്ങൾ ശീലമാക്കണം. കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും മറ്റും മുന്നിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടുവേദന, തോൾ വേദന, കഴുത്തുവേദന, കൈക്കഴുച്ചൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടാം. കണ്ണുകൾ താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്യേണ്ടാത്ത രീതിയിൽ കൃത്യമായി വേണം മോണിറ്ററിൽ വെക്കാൻ. കൂനിക്കൂടി ഇരിക്കരുത്. താടി താഴേക്കാക്കും വിധം മുഖം കുനിച്ച് പിടിക്കരുത്. തറയ്ക്ക് സമാന്തരമായ കൈകൾ കസാരയുടെ ആംറസ്റ്റിൽ വെക്കണം. നടുവ്, പുറം ഭാഗം എന്നിവ കസാരയുടെ ചാരുന്ന ഭാഗത്തോട് നന്നായി ചേർത്തിരിക്കണം. കാലുകൾ നിലത്ത് ഉറപ്പിച്ച് വെക്കുക.